72 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളാണ് ലോകത്തിൽ ആദ്യമായും അവസാനമായും പ്രയോഗിച്ച ആണവായുധം. 15,000 ആണവായുധ ശേഖരങ്ങളുള്ള നമ്മുടെ ലോകത്ത് ഒരാണവയുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഒരു ന്യൂക്ലിയർ ബോംബ് പതിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കാലാവസ്ഥയെയും ബോംബിന്റെ ഘടനയെയും ബോംബ് വീഴുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രവുമെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നാണോ നിലത്തു നിന്നാണോ പൊട്ടിത്തെറിക്കുന്നത് എന്നതും ബോംബിന്റെ ആഘാതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. 35% എനർജി പുറത്തുവരുന്നത് ചൂട് റേഡിയേഷന്റെ രൂപത്തിലാണ്. ഇതിനെ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നു. തെർമൽ റേഡിയേഷൻ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ബോംബിന്റെ വെളിച്ചവും ചൂടും സ്ഫോടനത്തിന് മുമ്പേ പുറത്തുവരുന്നു. ഇത് ഫ്ലാഷ് ബ്ലൈൻഡ്നസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയും സ്ഫോടനം വീക്ഷിക്കുന്ന ഒരാൾക്ക് അല്പസമയത്തേക്ക് ഒന്നും കാണുവാൻ പറ്റാതാവുകയും ചെയ്യുന്നു. ഹിറോഷിമ ബോംബിനേക്കാളും 80 ഇരട്ടി വലിപ്പമുള്ള 1 മെഗാടൺ ഭാരമുള്ള ന്യൂക്ലിയർ ബോംബിന്റെ ഫ്ലാഷ് ബ്ലൈൻഡ്നസ് 21 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. രാത്രിയാണെങ്കിൽ 85 കിലോമീറ്റർ വരെ ഇത് അനുഭവപ്പെടും. ബോംബിനോട് അടുക്കും തോറും തെർമൽ റേഡിയേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. 11 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് വരെ റേഡിയേഷൻ ഏൽക്കുകയും പൊള്ളലേൽക്കുകയും ചെയ്യുന്നു. 10 കിലോമീറ്റർ ദൂരത്തുള്ളവർക്ക് അല്പം കൂടി പൊള്ളലേൽക്കുകയും 8 കിലോമീറ്റർ ദൂരത്തുള്ളവരുടെ സ്കിൻ ടിഷ്യൂ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ശരീരത്തിന്റെ 24% പൊള്ളലേൽക്കുകയും മതിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്യുന്നു. കാലാവസ്ഥ പോലെ തന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ബോംബിന്റെ ആഘാതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഉദാഹരണത്തിന്, വെള്ള വസ്ത്രം റേഡിയേഷനെ പ്രതിരോധിക്കുമ്പോൾ കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ റേഡിയേഷനെ ആകിരണം ചെയ്യുന്നു. ഹിറോഷിമയിൽ ബോംബ് വീണ ഭാഗത്ത് 3,000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത്. മനുഷ്യ ശരീരം ദഹിപ്പിക്കുന്നതിലും 3 മടങ്ങധികം ചൂട് വരും ഇത്. ഇത്രയും ചൂട് മനുഷ്യ ശരീരത്തെ അതിന്റെ അടിസ്ഥാന മൂലകങ്ങളാക്കി മാറ്റും. റേഡിയേഷൻ സൂര്യപ്രകാശം പോലെ പെരുമാറുന്നതിനാൽ റേഡിയേഷൻ ബാധിച്ച പ്രദേശങ്ങളിൽ വസ്തുക്കൾക്ക് നിഴലുകളും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും അധികം എനർജി പൊട്ടിത്തെറിയുടെ സമയത്താണ് പുറത്തു വരാറ്. ഈ സമയം ബോംബ് വീഴുന്ന പ്രദേശത്തെ വായു മുഴുവൻ തള്ളി നീങ്ങുകയും എയർ പ്രഷറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് വസ്തുക്കളെയും കെട്ടിടങ്ങളെയും തകർത്ത് കളയുന്നു. 1 മെഗാടൺ ബോംബ് വീഴുന്ന പ്രദേശത്തിന്റെ 6 കിലോമീറ്റർ ചുറ്റളവിൽ 180 ടൺ ബലമാണ് കെട്ടിടങ്ങളിലും മറ്റും പതിക്കുക. ഇത് വസ്തുക്കളെയും കെട്ടിടങ്ങളെയും തകർത്ത് കളയുന്നു. മണിക്കൂറിൽ 255 കിലോമീറ്റർ ആയിരിക്കും കാറ്റിന്റെ വേഗത. എന്നാൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രഷർ 4 മടങ്ങ് അധികമാവുകയും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 756 കിലോമീറ്റർ ആവുകയും ചെയ്യുന്നു. സാങ്കേതികമായി മനുഷ്യന് ഇത്രയും പ്രഷർ താങ്ങുവാൻ സാധിക്കുമെങ്കിലും അധികം മരണങ്ങളും കെട്ടിടം തകർന്നു വീണാണ് ഉണ്ടാവുക. 1 മെഗാടൺ ഭാരമുള്ള ബോംബാണ് ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആറ്റം ബോംബായ റഷ്യയുടെ സാർ ബോംബിന് 50 മെഗാടൺ ഭാരമുണ്ട്. അപ്പോൾ 64 കിലോ മാത്രം ഭാരമുള്ള ഹിറോഷിമയിൽ പതിച്ച ബോംബിന്റെ വലിപ്പം ചിന്തിച്ചു നോക്കൂ. ഈ പ്രത്യാഘാതങ്ങൾ എല്ലാം മറികടന്നാലും വിവിധ റേഡിയേഷൻ നമുക്ക് ഹാനികരമായി മാറും. എല്ലാ റേഡിയേഷനും നമുക്ക് ഹാനികരമല്ല. എന്നാൽ ന്യൂക്ലിയർ ബോംബിന്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അയണൈസിംഗ് റേഡിയേഷന് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ വേർതിരിക്കുവാൻ മാത്രമുള്ള ശക്തിയുണ്ട്. എന്നാൽ നമുക്കേൽക്കുന്ന റേഡിയേഷന്റെ അളവ് വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നു. കെട്ടിടത്തിന് അകത്താണോ പുറത്താണോ, മരത്തടിയാണോ സിമന്റ് ആണോ എന്നതെല്ലാം റേഡിയേഷന്റെ അളവിൽ മാറ്റം വരുത്തുന്നു. റേഡിയേഷൻ അളക്കുന്ന യൂണിറ്റാണ് ആർഇഎം. 600 ആർഇഎം റേഡിയേഷൻ ഏൽക്കുന്ന ഒരാൾ 90% മരണപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 450 ആർഇഎം റേഡിയേഷനിൽ 50% മാത്രമേ മരണപ്പെടുവാൻ സാധ്യതയുള്ളൂ. രക്ഷപ്പെടുന്നവരും പിന്നീട് വർഷങ്ങളോളം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. DNA മോളിക്യുൾ ബോണ്ട് പൊട്ടിപ്പോവുകയും ഇത് ജനിതക മാറ്റത്തിന് കാരണമാവുകയും ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഭൂമിയിൽ പതിക്കുന്ന ബോംബ് ഭൂമിയിൽ വലിയ കുഴിയുണ്ടാക്കുകയും ഈ വസ്തുക്കളെ പൊടി രൂപത്തിൽ വായുവിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഈ കുഴിയെയാണ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. വായുവിലേക്ക് ഉയരുന്ന മഷ്റൂം ക്ലൗഡ് എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങൾ കാറ്റിന്റെ വേഗതയനുസരിച്ച് കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ട്. ഇവ റേഡിയോ ആക്റ്റീവ് കിരണങ്ങളെ പുറത്തുവിടുകയും കറുത്ത നിറത്തിലുള്ള മഴയുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഫാൾഔട്ട് എന്ന് വിളിക്കുന്നു. ചില ഭാഗങ്ങളിൽ ഫാൾഔട്ട് അദൃശ്യമായി വീഴുകയും ചെയ്യും. ഭാഗ്യവശാൽ ഫാൾഔട്ട് റേഡിയേഷൻ 2 ആഴ്ചക്കുള്ളിൽ തന്നെ താഴുകയും 1% എത്തുകയും ചെയ്യുന്നു. എന്നാൽ അതുവരെ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ഇത്ര വിനാശകരമായ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് ഒരു യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും അനന്തരഫലം? അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്, 100 ആണവായുധ ശേഖരത്തിൽ നിന്നും ആണവയുദ്ധമുണ്ടായാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായിരിക്കുമെന്നാണ്. റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറവ് ആയുധശേഷിയുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവയുദ്ധമുണ്ടായാൽ വലിയ നാശത്തിലായിരിക്കും അത് ചെന്നെത്തുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ന്യൂക്ലിയർ ബോംബിംഗിന് ശേഷം 5 മെഗാടൺ കാർബൺ ആയിരിക്കും അന്തരീക്ഷത്തിൽ കലരുക. ഇത് ലോകത്തിലെ തന്നെ താപനില കുറയ്ക്കുകയും 9% മഴ കുറയുകയും ചെയ്യും. പിന്നീട് ഈ മണ്ണിൽ കൃഷി ചെയ്യുവാനോ മരം നട്ടുപിടിപ്പിക്കുവാനോ സാധ്യമല്ല. ഇന്ത്യയും പാകിസ്ഥാനും മാത്രമുള്ള ആണവയുദ്ധത്തിൽ 2 ബില്യൺ ജനങ്ങൾ പട്ടിണിയിലാവും എന്നാണ് കണക്ക്.